ഹായ് ഹലോ ഗൈസ് ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തമിഴ് റിലീസായ ചക്ര മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ സിനിമ തന്നത് എന്ത് തന്നെയായാലും കാണണമെന്ന് വിചാരിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഈ സിനിമ കണ്ടു ഇത് കഴിഞ്ഞപ്പോൾ ആ ട്രെയിലറിൻ്റെ പ്രതീക്ഷയെല്ലാം അതോടെ പോയി കിട്ടിയെന്ന് വേണം പറയാൻ അപ്പോൾ നമുക്ക് ഈ സിനിമയുടെ കഥയിലേക്ക് വരാം അപ്പോൾ ഈ കഥ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 ദിവസം ഒരു സിറ്റിയിലെ ഒരു 50 വീടുകളിൽ ഒരുമിച്ച് റോബറി നടക്കുകയാണ് അതായത് ഒരു വീട്ടിൽ നിന്ന് റോബറി നടന്ന സംഭവം പോലീസിനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അതേസമയം തന്നെ അടുത്ത വീട്ടിൽ റോബറി നടക്കുകയാണ് അപ്പോൾ അവർ അടുത്തടുത്ത് നിന്ന് വീണ്ടും പോലീസിനെ വിളിക്കുകയാണ് അപ്പോൾ പോലീസ് എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന സമയത്ത് ആ 50 വീടുകളിൽ ഒരു വീട്ടിലാണ് നമ്മുടെ നായകൻ്റെ അമ്മാവൻ താമസിക്കുന്നത് ആ വീട് കള്ളന്മാർ റോബറി ചെയ്യും അപ്പോൾ അങ്ങനെ ഈ റോബറി ചെയ്തവരെ പിടിക്കുമോ പിടിക്കത്തില്ല അങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അതാണ് കഥയുടെ ആകെ ഒരു ചുരുക്കം അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല അത് സ്പോയിലറാകും ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സിലും നെഗറ്റീവ്സിലും എടുക്കാം പോസിറ്റീവ് എന്ന് പറയാനാണെങ്കിൽ ആദ്യത്തെ ഒരു പതിനഞ്ച് 20 മിനിറ്റ് നമ്മളിങ്ങനെ ത്രില്ലടുപ്പിച്ച് ഇരുത്താൻ സിനിമയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് അതാണ് ആദ്യത്തെ പോസിറ്റീവ് രണ്ടാമത്തേന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ല നല്ല കിടിലുമായിട്ട് തന്നെ പോകുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നെഗറ്റീവ് പറയാം നെഗറ്റീവാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറേ ട്വിസ്റ്റുകൾ വാരി അങ്ങ് ഇട്ടേക്കുക കാരണം ഇവിടെ ട്വിസ്റ്റ് അവസാന ട്വിസ്റ്റുകൾ ഇടാൻ വയ്യാഞ്ഞ് ക്ലൈമാക്സിലും കൊണ്ടൊരു ട്വിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഈ ട്വിസ്റ്റുകളെല്ലാം ഇടാൻ സമയം കിട്ടാഞ്ഞോ എന്ന് ക്ലൈമാക്സിലും ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പറയണ്ടേ അതാണ് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ഇനി ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് ഇത് എന്ത് ചെയ്യാമെന്നൊന്നും അറിയാതെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കേസ് അന്വേഷണ കമ്മീഷണർ ഇതിൻ്റെ ഒരു ലേഡി പോലീസ് ഓഫീസർക്ക് നൽകുന്നത് അപ്പോൾ ഈ ലേഡി പോലീസ് ഓഫീസറിൻ്റെ കാമുകനാണ് നമ്മുടെ ഈ നായകൻ എന്ന് പറയുന്നത് നായകൻ പട്ടാളത്തിലാണ് അപ്പോൾ ഈ നായിക റിപ്പോർട്ട്സ് നോക്കുമ്പോഴാണ് ഈ നായകൻ്റെ വീട്ടിലും കള്ളം കയറിയത് അറിയുന്നത് അപ്പോൾ ഈ നായിക ഉടനെ ഈ നായകനെ വിളിച്ചു വരുത്തി എന്തിനാണ് ഈ പട്ടാളക്കാരനെയൊക്കെ വിളിച്ച് ഈ കേസ് അന്വേഷണത്തിൽ വരുന്നത് ഈ പട്ടാളക്കാരൻ ഈ കേസ് അന്വേഷണം വന്നു കഴിഞ്ഞ് അദ്ദേഹമാണ് ഈ കേസ് ഫുള്ള് നിയന്ത്രിക്കുന്നത് കമ്മീഷണർ പോലും നോക്കൂത്തിയായിട്ട് അങ്ങ് നിൽക്കുക അതായത് ഈ നായകൻ പറയുന്ന ഓരോ കാര്യം ഇങ്ങനെ കേട്ടാണ് ഈ സിറ്റിയിലെ കമ്മീഷണർ ഇരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തന്നെ അയ്യോ അങ്ങനെ ഒരു തോന്നല് തോന്നും കാരണം എന്ന് വെച്ചാൽ ഈ മൊത്തം കേസ് അന്വേഷണവും ഈ പോലീസുകാരെ വെറും കഴിവുകെട്ടവന്മാരായിട്ട് അംഗീകരിച്ചുകൊണ്ട് നേരെ ഈ ഡയറക്ടർ ഈ നായകൻ അങ്ങ് നൽകുകയാണ് കേസ് അന്വേഷണം മൊത്തം അങ്ങനെ നായകൻ കേസ് അന്വേഷിക്കുന്നതാണ് ഇതിൻ്റെ കഥ മൊത്തം ഇതാണ് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അത് കഴിഞ്ഞ് പ്രെഡിക്റ്റബിൾ സീൻസാണ് മൊത്തം നമുക്ക് അടുത്തത് നടക്കുമെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും ഇപ്പോഴത്തെ ഇത്രയും സിനിമകൾ ഇറങ്ങിയ സമയത്ത് എനിക്കൊന്നും ഇവർ കാലം മാറിയാന്ന് തോന്നുന്നു ഈ സിനിമ ഇറക്കിയെന്ന് തോന്നുന്നു ഇവർ അപ്ഡേറ്റ്സ് ഒന്നും അറിയാതാന്ന് എന്നും വേണ്ടി ത്രില്ലർ സിനിമകൾ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതിൽ മികച്ചൊരു അനുഭവം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത എന്ത് സംഭവിക്കും എന്നുള്ള പ്രെഡിക്റ്റബിൾ ട്വിസ്റ്റാണ് മൊത്തവും കാണിക്കുന്നത് അതുപോലെ തന്നെ ക്ലൈമാക്സ് സീനൊക്കെ ഇതൊന്ന് കരഞ്ഞു പോയി ഞാൻ അങ്ങനെയുള്ള ഒരു ക്ലൈമാക്സ് സീനൊക്കെ ആയിപ്പോയി ഈ ചക്രയുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സിനിമ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് കുഴച്ചു വാരി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് അതായത് മൊത്തം ഒരു അവ്യൽ വരുവാക്കിയാണ് നമുക്ക് തന്നത് അപ്പോൾ എനിക്കിത് തോന്നിയത് ഒരു വാച്ചബിൾ എൻ്റർടൈനർ അത്രയാണ് എനിക്ക് ഈ സിനിമ നൽകിയ ഒരു അനുഭവം എനിക്ക് ഇത്രയാണ് ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം